Hi dear friends, Assalamu alaikum. Ellavarkkum nammada pudiyoru video ilekku swagatham. Appo friends, innu nammal vannittullathu cheriyoru rearrangement video aayittanu. Appo oru cheriyoru kalam marinja oru garden set cheyyanannu vicharichittullathu. Appo aa oru garden ee oru tyrinagathaanu set cheyyan vicharichittullathu. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ടയറിൽ കുഴിച്ചിട്ടുണ്ടായിരുന്നത് ബോർഡർഗ്രാസും പിന്നെ അതുപോലെ അതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഈ ഒരു സ്പൈഡർ പ്ലാന്റാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബോർഡർഗ്രാസ് അത് പിന്നെ മഴയൊക്കെ പെയ്ത് പിന്നെ നായൊക്കെ ഇങ്ങനെ കയറി, ഇവിടെ നല്ല നായശല്യമുണ്ട്, അപ്പോൾ നായൊക്കെ ചവിട്ടി കയറിയിട്ട് മഴയും കൂടി ആയപ്പോൾ അത് അങ്ങനെയാണ്ട് ചീഞ്ഞു പോയി. പിന്നെ ഈ ഒരു പിന്നെ സ്പൈഡർ പ്ലാന്റ് പിന്നെ അതിലുണ്ടല്ലോ. പിന്നെ ഇത് മക്കളും ഓരോ ചെടികളൊക്കെ ഇങ്ങനെ ചിരട്ടിയിലും പിന്നെ അവിടെ നിലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് കുഴിച്ചിട്ടെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെടികളൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അങ്ങനെ അത് അതിനകത്തുണ്ടായിരുന്ന എല്ലാ ചെടികളും ഞാനിതാ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടയറൊന്ന് ആദ്യം ഒന്ന് ഇവിടെ നിന്ന് നീക്കിയിട്ട് പിന്നെ അടിഭാഗമൊക്കെ ഒന്ന് പിന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ അത് എത്ര നീക്കിയിട്ടും നീങ്ങണില്ല കേട്ടോ, അത് വലിയ ടയറാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ പകുതി മണ്ണൊന്ന് പിന്നെ ഒരു ബക്കറ്റിക്ക് ആക്കിയിട്ട് പിന്നെ ടയർ നീക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മതി, നീങ്ങണന്നല്ല, നല്ല വലിയ ടയറാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു ടയർ ഞാൻ ഉണ്ടാക്കി തന്നെയാണ്, പിന്നെ കത്തി വെച്ചിട്ട് പിന്നെ കത്തി ചൂടാക്കിയിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഈ ചുറ്റുഭാഗം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാനൊരു പണിയില്ല കേട്ടോ, ഇതിങ്ങോട്ട് മറിച്ചെടുക്കാനാണ് നല്ല എട്ടിൻ്റെ പണി ഉണ്ടായിരുന്നു. അങ്ങനെ അതാ ഞാൻ ബക്കറ്റിക്ക് മണ്ണ് രണ്ട് ബക്കറ്റിക്കായിട്ട് കോരിയെടുത്തിട്ടുണ്ട്. അങ്ങനെ മണ്ണൊക്കെ കോരിയെടുത്തതിൻ്റെ ശേഷം ടയർ നീക്കിയപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അതിങ്ങോട്ട് എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ പറയണ്ട, നിറയെ മണ്ണുണ്ട്, ഒരു തേങ്ങയുണ്ട്, അതുപോലെ ഒരു ബോളും ഉണ്ട്. ഈ ഒരു ബോൾ ഇവിടെ കാണാനില്ലാഞ്ഞിട്ട് മക്കൾ എത്ര പോരൊന്ന് തിരഞ്ഞ് നടന്നിരിക്കണമെന്ന് അറിയാം. അപ്പം നമുക്കിനി ഏതായാലും ഈ മണ്ണൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരിയെടുക്കാം. അപ്പോൾ ഈ ഒരു മതിലൊന്ന് കഴുകും വേണം, ഒന്നാകെ ഇച്ചൊക്കെ കെട്ടി ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ മതിലൊക്കെ ഒരു വൃത്തിയായിരിക്കുമ്പോൾ അതൊരു രസം തന്നെയാണല്ലോ. പിന്നെ അപ്പോൾ അതെ അത് മതിലൊന്ന് വെള്ളം പാർന്ന് കഴുകണേൻ്റെ മുന്നേ ഈ മണ്ണൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരിയെടുക്കുകയാണ്. അങ്ങനെ ഇതാ മണ്ണൊക്കെ നമ്മൾ അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് അടിച്ചു വാരി മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് നോക്കട്ടെ. അതിനുശേഷം നമുക്ക് മതിലും കൂടി ഒന്ന് വൃത്തിയാക്കിയെടുക്കണം. അങ്ങനെ നിലത്തുള്ള മണ്ണ് പിന്നെ വെള്ളം മാറുന്ന ചൂലുകൊണ്ട് അടിച്ചു വാരിയപ്പോൾ അത് അപ്പം തന്നെ അങ്ങോട്ട് പോയി കിട്ടി. ഇനി ഈ ഒരു മതിലും കൂടി ഒന്ന് ക്ലീനാക്കിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. അപ്പോൾ അതാ നമ്മളെ മതിൽ വരതലൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മതിൽ പെയിൻ്റ് അടിച്ചിട്ട് അതിനകത്തൊന്നും ആയിട്ടില്ല. നമ്മളെ ഈ ഒരു മഴ വരണേൻ്റെ ഒരു മാസം മുന്നാണ് ഈ ഒരു മതിൽ പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. ആ ഒറ്റ ഒരു മഴക്കാനും മതിൽ ഇച്ചെട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല മഴയായിരുന്നല്ലോ, പിന്നെ അപ്പോൾ നല്ലോണം ഇച്ചെട്ടി വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ടയറും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം അതിൽ ഒന്ന് മണ്ണൊക്കെ ഒളിച്ചിട്ട് അതിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടയറിന് പെയിൻ്റൊന്നും ഞാൻ ചെയ്യണില്ല, പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ളതാണ്, ബ്ലാക്ക് പെയിൻ്റ് എന്നാണ്ട് കൊടുത്തതാണ് ഇതിമ്മ കൂടി. അങ്ങനെ നമ്മൾ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മതിലൊക്കെ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ലോണം വെള്ളമൊക്കെ ആയതുകൊണ്ട് അന്ന് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. പിന്നെ നമ്മൾ അടുത്ത ദിവസമാണ് ആ ഒരു പരിപാടിക്കായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ കലം മറിഞ്ഞ ഗാർഡൻ സെറ്റ് ചെയ്യാനും വേണ്ടി കലം വെക്കാനും വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു നിഡോണിൻ്റെ ടിന്നാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കല്ല് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി നിഡോണിൻ്റെ ടിന്ന് വെച്ച് കൊടുത്തതാണ്. പിന്നെ ഇതാ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ ആ ടയറുമെന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫീസാണ്. അപ്പോൾ അതിങ്ങനെ ഒരു സ്റ്റാൻഡ് മാതിരി ഇതിൻ്റെ താഴെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ടയറൊന്ന് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് പ്രയാസമുണ്ട് അതൊന്നും ഇങ്ങോട്ട് ലെവൽ ലൈമിൽ വെച്ച് കിട്ടാനും വേണ്ടി. അപ്പോൾ നമ്മൾ കലം മറിഞ്ഞ ഗാർഡനു വേണ്ടി കലം മറിച്ച് വെക്കുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മൾ കൊണ്ട് വെള്ളം തണുക്കാനൊക്കെ വേണ്ടിയിട്ട് ഒഴിച്ച് വെക്കണ കൂഞ്ചി എന്ന് അങ്ങനെ എന്താണല്ലോ പറയല്, പേര് പറയാനും കിട്ടണില്ല.
അപ്പോൾ ആ ഒരു സംഭവമാണ് ഇത്. അപ്പോൾ അതിൻ്റെ അടിഭാഗം പൊട്ടിപ്പോയതായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിൽ ചെടിയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലെ ചെടികളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത് അവിടെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ ഈ ഒരു കൂജന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അല്ലാത്ത വേറെ എന്തെങ്കിലും കലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഒപ്പിച്ചുണ്ടാക്കിയതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത് കേട്ടാ. അപ്പോൾ നമുക്കിതിലെ ചെടികളൊക്കെ ഒന്നാണ്ട് പറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ നിഡോൻ്റെ ടിന്ന് കമഴ്ത്തിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിൽ ഈ ഒരു ചട്ടി വെച്ച് നോക്കുമ്പോൾ അത് ഹൈറ്റൊക്കെ കൂടുതൽ, നമുക്കിത് ചെരിച്ച് വെക്കാനും വയ്യല്ലോ, ഇത് വേറൊരു ഷേപ്പാണല്ലോ. അപ്പോൾ ഞാനത് ആ നിഡോൻ്റെ ടിന്ന് മലർത്തി വെച്ചിട്ട് അതിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഒരു കുഞ്ഞ് ചട്ടി വെച്ച് കൊടുത്തുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു മുകളിലായിട്ടാണ് ഞാൻ ഈ ഒരു പിന്നെ കലം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ചെരിഞ്ഞ് നിന്നും ചെയ്തോളും. മറ്റേ നമ്മൾ കല്ലിൻ്റെ മുകളിലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെരിച്ച് വെക്കാനൊക്കെ ഒരു പ്രയാസം ഇക്കാരം. അപ്പോൾ അതിനെങ്കാട്ടി ഒരു സിമ്പിളായി തോന്നിയിട്ട് ഇങ്ങനെ സംഭവം ചെയ്തപ്പോൾ, അപ്പോൾ ആ ഒരു ലെവലിൽ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണുണ്ട്. പിന്നെ ചെടികളൊക്കെ ഒന്ന് ഇങ്ങോട്ട് വലുതായി സെറ്റായി വരുമ്പോൾ ഈ വെച്ച സംഭവങ്ങളൊന്നും കാണില്ല. അപ്പോൾ ഇനി നമുക്ക് ആ ടയറിൽ നിന്ന് എടുത്തിട്ടുള്ള മണ്ണ് അതേപോലെ നമുക്ക് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തലേന്ന് ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബക്കറ്റിൽ മണ്ണ് നിറച്ചിട്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബക്കറ്റ് അവിടെ തന്നെ അതിന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു മണ്ണിന് നനവുണ്ട്. അപ്പോൾ ഇതാ ഒരു കൊള്ളി വെച്ചിട്ട് ഞാൻ മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കുഴിച്ചിടാൻ വിചാരിച്ചിട്ടുള്ളത് ഗ്രീപ്പിൻ ചാർലിയാണ്. ഏത് ആ ഒരു കലത്തിനുള്ളിൽ ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് കുഴിച്ചിടുന്നത് ഗ്രീപ്പിൻ ചാർലി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെടി ഒന്ന് കുഴിച്ചിട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മൾ ആ ഒരു കലത്തിൽ മാത്രമായിട്ടാണ് ചെടി കുഴിച്ചിട്ടെടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു നിലത്ത് കുഴിച്ചിടുന്നതിന് മുമ്പായിട്ട് പിന്നെ കല്ല് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ കരിങ്കല്ലാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള പിന്നെ കരിങ്കല്ലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഒന്ന് ഒരു നമ്മളെ ഐഡിയ അനുസരിച്ച് ഒന്നിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിതാ കരിങ്കല്ല് രണ്ട് വരിയായിട്ടാണ് പിന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഇതാ ആ ഒരു ചെടി കുഴിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിതാ ഞാൻ നല്ല തിക്കായിട്ട് തന്നെയാണ് കുഴിച്ചിട്ടെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഗ്രീപ്പിൻ ചാർലി അത്ര കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും. പിന്നെ നമ്മളെ കയ്യിൽ ബബിൾസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കരിങ്കല്ല് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ല വൈറ്റ് കളറിലുള്ള ബബിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു രണ്ട് സൈഡിലും കൂടി ഒന്ന് ചെടികളൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ ബോർഡർ ഗ്രാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ ഓരോ കൂട്ടായിട്ടാണ് വെച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഒന്നാമങ്ങനെ പരത്തി വെച്ച് കൊടുക്കണില്ല, ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമെന്ന് തോന്നി. അപ്പം ഇനി നമുക്ക് ബോർഡർ ഗ്രാസ് ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ ബോർഡർ ഗ്രാസിനും അത്ര കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. പിന്നെ ഞാൻ ഈ ഒരു പിന്നെ പോട്ടുക്ക് ഞാൻ വളങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ പിന്നെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കില്ലേ ചെടി, അപ്പോൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ചീഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് വളങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനിയൊക്കെ ഒന്ന് വളർന്ന് പിടിച്ചതിൻ്റെ ശേഷം നമുക്ക് എന്തെങ്കിലും വളമിട്ട് കൊടുക്കാം. അതിൻ്റെ ഓവർ വളവും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണിത്. അങ്ങനെ ഇതാ നമ്മൾ എല്ലാ ചെടികളും കുഴിച്ചിട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഞാൻ ഇവിടെ ഒക്കെ ഒന്നാണ്ട് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കലം മറിഞ്ഞ ഗാർഡനും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധന സാമഗ്രികൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇങ്ങനത്തെ ടയറും പിന്നെ പൊട്ടിയ പിന്നെ കലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ടയർ ഇതേ രൂപത്തിൽ വെട്ടിയെടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ സാധാ ടയർ അങ്ങനെ വെച്ചിട്ടും ആ ഒരു രീതിയിലും ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ചെടികൾക്കും ഓവർ വെയിൽ തട്ടാൻ പാടില്ല. ഓവറായിട്ട് വെയിൽ തട്ടിയ ചെടി നശിച്ചു പോവുകയും ചെയ്യും. പിന്നെ ഇലകൾക്കൊക്കെ ഒരു മഞ്ഞ കളർ വന്നിട്ട് ആകെ ഒരു ഫിനിഷിങ് കുറവുണ്ടാവും. അപ്പോൾ നമ്മളൊരു തണലുള്ള ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്ത് അങ്ങനെ വെയിലൊന്നും തട്ടൂല, നല്ല മരങ്ങളൊക്കെ ഉള്ളൊരു ഭാഗത്തായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.
പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാവുന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.